ആയുധങ്ങൾ കാലാകാലങ്ങളിൽ പരിശോധിക്കുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഒരു ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കീഴിൽ രണ്ട് ഹവിൽദാർമാരും നാല് പോലീസ് കോൺസ്റ്റബിൾമാരും അടങ്ങുന്ന ഒരു ആർമർ സെക്ഷൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തനം നടക്കുന്ന KAP 1st Battalion മറ്റേത് ഗവൺമെന്റ് ജോലിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക തൊഴിൽ സംസ്കാരമുള്ള സംഘടനയാണ് പോലീസ്. ഈ പ്രത്യേക തൊഴിൽ സംസ്കാരത്തിലൂടെയാണ് സംഘടനാ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. സാമൂഹിക സേവനം എന്ന ആ ലക്ഷ്യം നിറവേറ്റാൻ മാനുഷികവും ശാരീരികവുമായ അച്ചടക്കവും അനുസരണയുമുള്ള ഒരു വിഭാഗത്തിനെ കഴിയൂ. തികഞ്ഞ അച്ചടക്കത്തിന്റെ ഭാഗമായി കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവുകൾ ശിരസാവഹിച്ച് മേലുദ്യോഗസ്ഥന്റെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ നൽകുന്നു. നാം നേടിയ അറിവുകൾക്കപ്പുറം പോലീസ് എന്ന വാക്കിനർത്ഥം തേടി പൊതുവിജ്ഞാന അറിവുകളുടെ അംഗീകാരം എന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷകൾക്ക് വിജയം കണ്ടെത്തി. ശാരീരിക മാനസിക പരീക്ഷകൾക്ക് വിജയം കണ്ടെത്തി. വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ സ്വഭാവമുള്ള വിവിധ വ്യക്തികൾ ഒത്തുചേർന്നു നാളത്തെ ഉത്തമ പൗരന്മാരായി തീരുവാൻ. നല്ല പെരുമാറ്റത്തിലൂടെ അന്തസ്സുള്ള പുതിയൊരു പോലീസ് സേനയെ വാർത്തെടുക്കുവാൻ ദിവസങ്ങളിലൂടെ ആഴ്ചകളിലൂടെ മാസങ്ങളിലെത്തി നിൽക്കുന്ന പരിശീലന കാലങ്ങളിലേക്ക് കടക്കുകയായി. പോലീസ് ഒരു കോമൺവെൽത്ത് ഓർഗനൈസേഷനാണ്. പോലീസിനൊരു പിരമിഡൽ സ്ട്രക്ചറിലാണുള്ളത്. റിക്രൂട്ട്മെന്റ് വഴി വിവിധ വ്യക്തികളെ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ ശ്രേണികളിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇപ്രകാരം പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഓരോ സേനാംഗവും സാമൂഹികമായും മതപരമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും വ്യത്യസ്തത പുലർത്തിയവരാണ്. വിവിധ മാനസിക ഘടനകളുള്ള ഒരു പറ്റം വ്യക്തികളെ തിരഞ്ഞെടുത്ത് അതിലൂടെ ഡിപ്പാർട്ട്മെന്റിന് ലഭിക്കുന്ന മാനവ വിഭവശേഷിയെ ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ സംഘടനയ്ക്ക് ഏകീകൃതമായ ഒരു സ്വഭാവം വേണം. ഒരു പ്രത്യേക പെരുമാറ്റ ചട്ടം വേണം, അഥവാ ആചാര സംഹിത വേണം. ഒരു പോലീസ് സേനാംഗത്തിന്റെ പരിശീലന കാലയളവിൽ തീവ്ര പരിശീലനം പല ഘട്ടങ്ങളായി നടന്നുപോകുന്നു. ഒരുമയോടും ഒരേ മനസ്സോടുകൂടിയും ഓടുകയും തുടർന്നൊരുമിച്ചുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങുകളും ഒരു ഓഫീസർ കമാൻഡിങ്ങിന്റെ കീഴിൽ 3 സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ഹവിൽദാർമാർ നൽകുന്ന ഉത്തമ പരിശീലനം ഓരോ സേനാംഗവും ഉൾക്കൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുകയാണ്. മറ്റ് ജോലിയിൽ നിന്നും പോലീസ് സേനാ വിഭാഗത്തെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര പരിശീലനങ്ങളാണ്. സേനാ വിഭാഗത്തിൽ പരിശീലനം കൊണ്ടുദ്ദേശിക്കുന്നത് ഓരോ അംഗത്തിനും ശാരീരിക ശേഷിയും സഹനശീലവും പരിപോഷിപ്പിക്കുക എന്നതാണ്. ഈ പരിശീലനങ്ങളെല്ലാം തന്നെ ഒരു സേനാ വിഭാഗത്തിലെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിലങ്ങോളം ആരോഗ്യവാനായ ഒരു മനുഷ്യനായി തീർക്കുവാൻ സഹായകമാവുന്നു. നിശബ്ദതയോടും അപ്രതീക്ഷിതവുമായി ആക്രമണം നടത്തി ശത്രുപക്ഷത്തെ ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന സമരമുറകളും ശത്രുവിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ രഹസ്യമായി മറഞ്ഞിരിക്കുന്നതിന് പ്രകൃതിയിലെ പരിസരത്തിനനുസരിച്ച്
നിഗൂഢവും കൃത്രിമവുമായ മാർഗങ്ങളുടെ സഹായത്താൽ പ്രച്ഛന്ന വേഷമണിയുന്ന രീതികളും ഒരു സേനാവിഭാഗത്തിൻ്റെ പരിശീലന വേളകളിൽ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. സേനാംഗങ്ങൾക്കിടയിൽ ഐക്യം വളർത്തുന്നതിനും ഉത്തമ ലക്ഷ്യബോധമുള്ള വ്യക്തികളായി മാറ്റുവാനും അച്ചടക്കവും ആദർശധീരതയും വളർത്തുന്നതിനും വേണ്ടി പരാതെ എന്ന സംസ്കൃത പദത്തിൽ നിന്നും ഉത്ഭവിച്ച പരേഡിന് ഒരു സേനാംഗത്തിൻ്റെ പരിശീലന കാലയളവിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ആത്മാർത്ഥതയോടും ആത്മബോധത്തോടും പരേഡിൻ്റെ ചടുല താളങ്ങൾ ഉൾക്കൊണ്ട് കൈവീശി മാർച്ച് ചെയ്തു പോകുന്നു. ഓരോ സേനാംഗത്തിൻ്റെയും മനസ്സിൽ ഒരേ ചിന്ത മാത്രം, നാളത്തെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാടായ നാട്ടിൽ ഉശിരോടെ നിൽക്കുവാൻ ഞങ്ങളുണ്ടിവിടെ. ഈ വാക്കിൻ്റെ അർത്ഥവും ശുദ്ധിയും ഓരോ സേനാംഗത്തിൻ്റെയും മനസ്സിൽ പതിഞ്ഞു കിടക്കട്ടെ. കർമ്മനിരതരായി നാളെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഉത്തമ സേനയെ വാർത്തെടുക്കുന്ന ഈ പോലീസ് പരിശീലനത്തിൻ്റെ തീവ്രരംഗങ്ങൾ ഏതൊരു മനുഷ്യഹൃദയത്തെയും ആത്മാഭിമാനം കൊള്ളിക്കുമെന്നതിൽ തെല്ലും സംശയമില്ല. പലവിധ മാനസിക ഘടനകളുള്ള ഒരുപറ്റം വ്യക്തികളെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് അണിനിരക്കുന്നു. ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുപോലെ പരിശ്രമിക്കുന്ന കുറേ ചെറുപ്പക്കാർ, സ്വന്തം നാടും വീടും കാണാൻ കഴിയാതെ സാമൂഹിക നന്മകൾക്ക് വേണ്ടി പടപൊരുങ്ങുന്ന ഊർജസ്വലരായ പോലീസ് സേനാംഗങ്ങൾ. അക്രമബാധിത പ്രദേശങ്ങളിലും കലാപബാധിത പ്രദേശങ്ങളിലും സൈനിക ശക്തിയും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സേനാംഗങ്ങൾ റൂട്ട് മാർച്ച് നടത്തിവരുന്നു. അക്രമത്തിനെതിരെ സൈന്യം സുസജ്ജമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് സേനാംഗങ്ങൾ റൂട്ട് മാർച്ച് നടത്തിവരുന്നത്. സേനാംഗങ്ങളുടെ ശാരീരിക മാനസിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പരിശീലന കാലയളവിൽ റൂട്ട് മാർച്ച് 3 ഘട്ടങ്ങളായി നടത്തിവരുന്നു. 15 കിലോമീറ്റർ നീളുന്ന റൂട്ട് മാർച്ചിൻ്റെ 1ാം ഘട്ടം 3 മാസത്തിനുള്ളിലും 30 കിലോമീറ്റർ നീളുന്ന റൂട്ട് മാർച്ചിൻ്റെ 2ാം ഘട്ടം 6 മാസത്തിനുള്ളിലും 60 കിലോമീറ്റർ നീളുന്ന റൂട്ട് മാർച്ചിൻ്റെ 3ാം ഘട്ടം 9 മാസത്തിനുള്ളിലും നടത്തിവരുന്നു. റൈഫിൾ പല പൊസിഷനിലാക്കിയും സേനാംഗങ്ങൾ നടത്തുന്ന ഈ റൂട്ട് മാർച്ചിൽ ഓഫീസർമാരും ഹവിൽദാർമാരും സേനാംഗങ്ങൾക്കൊപ്പം തന്നെ കൈവീശി മാർച്ച് ചെയ്തു പോരുന്നു. ഈ റൂട്ട് മാർച്ചിലുടനീളം സേനാംഗങ്ങൾ തികഞ്ഞ അച്ചടക്കത്തോടെ കൈവീശി മാർച്ച് ചെയ്തു പോരുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. ഇവ കൂടാതെ പോലീസ് സേനാംഗങ്ങളുടെ പരിശീലന കാലയളവിൽ ഫിസിക്കൽ ട്രെയിനിങ്ങിനുള്ള അതേ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വെപ്പൺ ട്രെയിനിങ്. വിവിധ മോഡേൺ വെപ്പണുകളുടെ അതിവിദഗ്ധമായ ക്ലാസുകൾ, എയിമിംഗ് റൂളിലൂടെ ലക്ഷ്യസ്ഥാനത്ത് ഫയർ ചെയ്യുവാനുള്ള തീവ്ര പരിശീലനങ്ങളും ലഭിച്ച സേനാംഗങ്ങൾ ഈ ഫയറിംഗ് ബട്ടിൽ വിവിധ മോഡേൺ വെപ്പണുകൾ ഉപയോഗിച്ച് വിവിധ രീതികളിൽ ഫയർ ചെയ്യുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. പരിശീലന കാലയളവിൽ ഒരു റിക്രൂട്ട് സേനാംഗത്തിൻ്റെ ബാരക്കിൽ പോലും ഒരുമയുടെ അന്തരീക്ഷം കാണാൻ സാധിക്കും. അടുക്കും ചിട്ടയും അച്ചടക്കവും നിറഞ്ഞ പെരുമാറ്റത്തിലൂടെയാണ് സേനാംഗങ്ങളുടെ ഓരോ നീക്കങ്ങളും. ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ പോലും ഒരു സേനാംഗം തികഞ്ഞ അച്ചടക്കം പാലിച്ചിരിക്കും. മറ്റൊരു ഗവൺമെന്റ് ജോലിയിലും കാണാൻ കഴിയാത്ത ഏറ്റവും എടുത്തു പറയത്തക്ക സവിശേഷതയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫെറ്റിക് ഡ്യൂട്ടി. ക്യാമ്പ് ഫോളോവർമാരുടെ സഹായമില്ലാതെ പരിസര ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പോലീസ് സേനാംഗങ്ങൾ. പരിസര ശുചീകരണത്തിലൂടെ വ്യക്തിശുചിത്വവും സാമൂഹിക ശുചിത്വവും ഉറപ്പുവരുത്തുന്ന സേനാംഗങ്ങൾ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഫെറ്റിക് ചെയ്തു വരുന്നു.
സേനാ വിഭാഗത്തിൽ റിക്രൂട്ട് സേനാംഗങ്ങൾക്ക് റോൾ കോൾ നടത്തുന്നു. റിക്രൂട്ട് സേനാംഗങ്ങളുടെ വെൽഫെയർ അന്വേഷിക്കുന്നതിനും തലയെണ്ണുന്നതിനും വേണ്ടിയുള്ള ഈ സമ്പ്രദായം പോലീസിൽ നടന്നുവരുന്നു. ഗ്രൗണ്ടിൽ നിന്നും കിട്ടുന്ന തീവ്ര പരിശീലനങ്ങൾക്ക് ശേഷം വിശ്രമിക്കുവാൻ തെല്ലും സമയം കിട്ടാതെ ശാരീരിക പരിശീലനത്തിൽ നിന്നും മാനസികമായി നേടുന്ന അറിവിൻ്റെ പുതിയ തലങ്ങൾ തേടിയുള്ള ഇൻഡോർ ക്ലാസ്സിലേക്കുള്ള യാത്രയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മൈനർ ആക്ട്സ്, IPC, CRPC, എവിഡൻസ് ആക്ട്, അബ്കാരി ആക്ട്, എക്സ്പ്ലോസീവ് ആക്ട് തുടങ്ങിയ നിരവധി നിയമ പഠനങ്ങളും കൂടാതെ ഫോറൻസിക് സയൻസ്, പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ ട്രെയിനിങ്, ഇങ്ങനെ അനേക വിഷയങ്ങൾ സ്വായത്തമാക്കിയ അറിവിലൂടെയും ആരോഗ്യത്തിലൂടെയും തന്ത്രപരമായും ബുദ്ധിശാസ്ത്രപരമായും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഉത്തമ പൗരന്മാരായി നാളെ ഈ പോലീസ് സേനാംഗങ്ങൾ അറിയപ്പെടട്ടെ. മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിൽ അല്പം ആശ്വാസവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾ, ആഴ്ചയിൽ നടത്തുന്ന കൾച്ചറൽ പ്രോഗ്രാമുകളും അതിലൂടെ കഴിവുകളുള്ള ഓരോ വ്യക്തികളെയും തിരിച്ചറിയുകയും ആ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന മാനസിക ഉല്ലാസം. ഏതൊരു സേനാംഗത്തിൻ്റെയും മനസ്സിൽ കുറിച്ചിടപ്പെടുന്ന നിമിഷങ്ങളിലൊന്നായിരിക്കും അത്. അവധി ദിവസങ്ങളിലെ അച്ഛനമ്മമാരുടെ സന്ദർശനവും ആ സന്തോഷ നിമിഷങ്ങളിൽ ട്രെയിനിങ്ങിൻ്റെ വേദനകൾ പങ്കുവയ്ക്കാതെ പരിശീലനത്തിലൂടെ നേടുന്ന അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ച് അവർ വാനോളം പുകഴ്ത്തി പറയുന്നു. കലണ്ടറിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എണ്ണി 210 വർക്കിംഗ് ഡേയ്സ് തീർത്ത് പാസിംഗ് ഔട്ട് പരേഡിന് വേണ്ടി അവർ അണിനിരന്നു. ബന്ധുക്കളും മാതാപിതാക്കളും സുഹൃത്തുക്കളും നോക്കി നിൽക്കെ പോലീസിന്റെ ദൗത്യപ്രഖ്യാപനം ഏറ്റുചൊല്ലുന്നു. ഇതേ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും ഊറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം സുദിനപ്രീതി വിദ്വേഷം പ്രതികാരബുദ്ധി എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട്